ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സ്വീറ്റ്സാണ്. അപ്പം ആ സ്വീറ്റ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഓക്കെ, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇതുവരെ എവിടെയെങ്കിലും യൂട്യൂബിലോ എവിടെയെങ്കിലും ഉണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ എൻ്റെ ഒരു എങ്ങനെ ഒരു ബുദ്ധിയിൽ ദൈവം എങ്ങനെ തന്ന് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഗൈസ്. അപ്പം ഒട്ടും വെറുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അരക്കിലോ ഉരുളക്കിഴങ്ങ്, അരക്കിലോ പഞ്ചസാര, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിൻ്റെ മുന്തിരി, അതിൻ്റെ പേരെന്താ, മറ്റേ ഏലയ്ക്ക. ഓക്കെ, പിന്നെ കുറച്ച് ഒരു കാക്കില നെയ്യ്. നെയ്യുടെ ക്വാളിറ്റി കൂടുന്നതോറും നന്നായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തോടൊക്കെ നല്ലവണ്ണം ക്ലീനാക്കി നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് അരിയുന്നത് എന്തുകൊണ്ടെന്നാൽ നന്നായിട്ട് പെട്ടെന്ന് വേഗം വേവാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് അരിയുന്നത്. ഓക്കെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ വേവിച്ചെടുക്കുക. ആദ്യം നമ്മൾ തീ കത്തിക്കുക. അതിനുശേഷം ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായുള്ള വെള്ളം ഒഴിക്കും. ഓക്കെ, വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്ത നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഒരാവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടുക. ഇട്ടതിന് ശേഷം നല്ലവണ്ണം വേവിച്ചെടുത്തതിന് ശേഷം അതിലുള്ള ആ ഒരു വേവിച്ച വെള്ളത്തിന് നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ആ ഉരുളക്കിഴങ്ങിൽ കൂടെ നമ്മൾ വാങ്ങി വച്ചിരിക്കുന്ന ഒരു അര കിലോ പഞ്ചസാര അതിൽ കൂടെ തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ചെറിയ തീയിലിട്ട് ആദ്യം കുറച്ച് നേരം നമ്മളൊന്ന് കിണ്ടി ഇളക്കി കൊടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ഒഴിക്കരുത്. നമ്മൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം ആയപ്പം ചെറിയ തീയിൽ വെച്ച് ഏകദേശം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ കൂട്ടി വയ്ക്കുക. പിന്നെ നല്ലവണ്ണം ഒന്ന് ഉള്ളിലും കൂടെ നല്ലവണ്ണം ലൂസാവും. അതിനുശേഷം പതുക്കെ പതുക്കെ വറ്റി തുടങ്ങും. കണ്ട, അതുപോലെ നല്ലവണ്ണം വറ്റി നല്ല അടിപൊളി പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ല വേവണം, വേവാതെ നിങ്ങൾ എടുക്കരുത്. അപ്പം നമ്മൾ അതിനെ തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം നമ്മളടുത്ത് വേറെ ചട്ടിയിലേക്ക് നമ്മുടെ നെയ്യ് എടുത്തുരുക്കി വച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്നിങ്ങനെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആ നെയ്യോടുകൂടി തന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് മാക്സിമം എത്ര നമുക്ക് കട്ടിയാക്കാൻ പറ്റുമോ, എത്ര വറ്റിക്കാൻ പറ്റുമോ അത്രയും നേരം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ വണ്ണം നല്ല മാക്സിമം നമ്മൾ വറ്റിച്ച് നല്ല കുറുക്കി എടുക്കുക. അതാണ് നമ്മുടെ പണി. അപ്പം അതിനുശേഷം ഒരു നമ്മൾ ഏകദേശം ഒരു നമ്മുടെ ഒരു മുക്കാൽ പരുവം ആയി വരുമ്പോൾ നമ്മളൊരു ഒരു 10 രൂപ ഒരു ഏലക്കയും കൂടെ ഒന്ന് നമ്മൾ നല്ലവണ്ണം പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചേരേണ്ട ചേരുവകളെല്ലാം ആയിട്ടുണ്ട്. പിന്നെ നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മുടെ അല്ലെങ്കിൽ നല്ലവണ്ണം വറ്റി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടെടുക്കുക, അതിലേക്ക് ശകലം നെയ്യ് ഒഴിക്കുക. അതിൻ്റെ മീതെ നമ്മൾ നല്ല ഇതുപോലെ നല്ല തിക്നെസ്സായി നല്ല കട്ടിയായ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് അലിവ അതിനെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളതിനെ വേഗം പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ശരിയാവാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെങ്കിൽ നിങ്ങൾ പുറത്ത് തന്നെ വെച്ചെടുക്കുക, വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ അലുവ ഒക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗായ്സ്, നമുക്കിതിനെ ഇനി പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളതിനെ ചെറിയൊരു കഷ്ണമാക്കി ഇങ്ങനെ അറുത്തെടുക്കുക, പതുക്കെറുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ആ ഒരു നല്ല അടിപൊളി സോഫ്റ്റാണ്, അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ
ബാക്കിയുള്ള അലോവ പോലെ അത്ര കട്ടിയില്ല, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങ് തിന്നുക. ഓക്കെ, അപ്പം ഗായ്സ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ മധുരം അര കിലോ ഉരുളക്കിഴങ്ങിന് അര കിലോ പഞ്ചസാര നല്ല അടിപൊളി മധുരമുണ്ട്. ഈ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആ മധുരം നമുക്ക് അത് മതി, അത്രയ്ക്ക് ഒരു ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയുണ്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ മണം ആ ഒരു ടേസ്റ്റ് അത് ഒന്നും ഒട്ടും തീരെയില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ഹൽവ, ഒന്നും പറയല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ശരിയായി വന്നൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം. ഓക്കെ, അടിപൊളിയാണ്, അടിപൊളി. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഹൽവ നല്ല അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തു നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലും നല്ല അടിപൊളി വീഡിയോ അതിന് കാണുമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ബൈ ബൈ.